നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ദേശീയപാതകൾ കേന്ദ്രീകരിച്ച് വാഹനയാത്രക്കാരെ കത്തി കാട്ടി വിരട്ടി കൊള്ളയടിച്ച കേസുകളിൽ പിടിയിലായ എടത്വ ചങ്ങങ്കേരി ലക്ഷം വീട് കോളനിയിൽ വിനീതിനെ ഇന്ന് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുവാൻ ഒരുങ്ങുകയാണ്. ഇയാളെ പിടികൂടിയതോടെ പുറത്ത് വന്നത് പല വിവരങ്ങളും ഞെട്ടൽ ഉളവാക്കുകയാണ്. അയാൾ ചെയ്തു കൂട്ടിയ കള്ളത്തരങ്ങളും രക്ഷപ്പെടാൻ പുറത്തെടുത്ത അടവുകളും എല്ലാം തന്നെ അതീവ സാഹസികമായിരുന്നു എന്ന് പറയാതെ വയ്യ. അതിനോടൊപ്പം തന്നെ മറ്റൊരു വിവരം പുറത്തു വരുന്നത് ഏറെ ഞെട്ടൽ ഉളവാക്കുന്നതാണ്. ഒരിക്കൽ കാമുകിയെ കാണാൻ ഇയാൾ നീന്തി വന്നിരുന്നു. പിന്നെ സംഭവിച്ചത് ഇങ്ങനെ. എറണാകുളത്ത് പിടിയിലായി കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററിൽ പാർപ്പിച്ചിരിക്കെ അവിടെ നിന്ന് രക്ഷപ്പെട്ട വിനീത് എടത്വയിലെ ബന്ധുവീട്ടിലായിരുന്ന കാമുകി ഷിൻസിയെ കാണാൻ കായൽ നീന്തിയാണ് എത്തിയത്. ഷിൻസിയെ കണ്ടെങ്കിലും ഒപ്പം വിടാൻ ബന്ധുവീട്ടുകാർ തയ്യാറായില്ല. നേരത്തെ ഷിൻസിയെ അവരുടെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി വിനീത് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവന്നുവെങ്കിലും അവിടെ താമസിക്കാൻ അനുവാദം ലഭിച്ചിരുന്നില്ല. വിനീതിന് അന്ന് 21 വയസ്സും ഷിൻസിക്ക് 19 വയസ്സുമായിരുന്നു. വീട്ടിൽ നിന്നിറങ്ങിയ വിനീതും ഷിൻസിയും ആ രാത്രി മുഴുവൻ ആലപ്പുഴ KSRTC ബസ് സ്റ്റാൻഡിൽ കഴിഞ്ഞു. പിന്നീട് ഷിൻസിയെ ബന്ധുവീട്ടിലാക്കി വിനീത് എറണാകുളത്തേക്ക് പോയി. അവിടെ മോതിരം കവർന്ന കേസിൽ പിടിക്കപ്പെട്ടു. പിന്നീട് കോന്നിയിൽ റബ്ബർ വെട്ടുകാരനായും ജോലി നോക്കി. ഒടുവിൽ സിനിമാ സ്റ്റൈലിൽ രക്ഷപ്പെടൽ പതിവ് കാഴ്ചയാണ്. എറണാകുളത്ത് വെച്ച് പരിചയപ്പെട്ട മിഷേലുമായി വിനീത് തമിഴ്നാട്ടിലേക്ക് പോയത് കായംകുളത്ത് നിന്ന് മോഷ്ടിച്ച വാനിലായിരുന്നു. ഷിൻസിയും മറ്റു 3 പേരും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു. കരുനാഗപ്പള്ളിയിലെ കേസിൽ പോലീസ് അവിടെ അന്വേഷിച്ചിരുന്നപ്പോൾ പോലീസിനെ കണ്ട സംഘം പല ദിക്കിലേക്ക് ഓടി. ഷിൻസിയുടെ കൈപിടിച്ച് സിനിമാ സ്റ്റൈലിൽ വിനീത് ഓടി രക്ഷപ്പെട്ടു. വരുന്ന വഴി ബൈക്ക് മോഷ്ടിച്ച് അതിൽ മാർത്താണ്ഡത്തെത്തി അവിടെ പരിചയക്കാരന്റെ വീട്ടിൽ രാത്രി തങ്ങി. പിന്നീട് പാരിപ്പള്ളിയിലെത്തി വാൻ കവർന്നു. ഷിൻസിയുമൊത്ത് ഇതിൽ പോകവേ എടുത്തുവ ഭാഗത്ത് വെച്ച് വാനിൽ പെട്രോൾ തീർന്നു. അവിടെ വെച്ച് സംശയം തോന്നി പോലീസ് ഉദ്യോഗസ്ഥൻ സമീപിച്ചുവെങ്കിലും വടിവാൾ കാട്ടി ഭീഷണിപ്പെടുത്തി പിന്തിരിപ്പിച്ചു. ഹൈവേ കൊള്ളയ്ക്ക് രാത്രി വിനീത് ഇറങ്ങിയാലുടൻ ആദ്യം ചെയ്യുക വണ്ടി മോഷ്ടിക്കുകയാണ്. കോന്നിയിൽ നിന്ന് ബൈക്ക് മോഷ്ടിച്ച് അതിൽ ബംഗളൂരുവിലേക്ക് പോയ ഇയാൾ അവിടെ നിന്ന് വാൻ മോഷ്ടിച്ച് അതിൽ തലശ്ശേരിയിലെത്തി. ഇന്ധനം തീരുമ്പോൾ ഓരോ പമ്പുകളിൽ കയറി നിറയ്ക്കും. ഇന്ധനം നിറച്ചാലുടൻ വണ്ടി വിട്ട് കടന്നു കളയുകയാണ് പതിവ്. തടഞ്ഞാൽ കത്തി കാട്ടി വിരട്ടും. അങ്ങനെ കുടുങ്ങിയത് ചെങ്ങന്നൂരിൽ വെച്ചായിരുന്നു. മോഷ്ടിച്ച കാറുമായി രാവിലെ കൊല്ലം നഗരത്തിലെത്തിയ ഇയാൾ ഇവിടെ അല്പനേരം തങ്ങിയതാണ് കെണിയായത്. കൊല്ലം നഗരത്തിൽ പരിചയപ്പെട്ട ആളെ പിന്തുടർന്ന പോലീസിനെ കണ്ട് ഇയാൾ കാറുപേക്ഷിച്ച് ഓടി. SMP പാലസിനടുത്ത് വെച്ച് ബൈക്ക് മോഷ്ടിച്ച് അതിൽ പള്ളിത്തോട്ടത്തെത്തി. അവിടെ നിന്ന് മറ്റൊരു ബുള്ളറ്റ് മോട്ടോർ സൈക്കിൾ മോഷ്ടിച്ച് നാഗർകോവിലേക്ക്. അവിടെ നിന്ന് രാത്രി തന്നെ തിരിച്ചെത്തി ചവറയിലും ശാസ്താംകോട്ടയിലുമൊക്കെ കൊള്ള നടത്തി തിരുവനന്തപുരത്തേക്ക് മടങ്ങി. തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ രാത്രി കിടന്നു. അവിടെ നിന്ന് ചടയമംഗലം വഴി വീണ്ടും കൊല്ലത്തെത്തിയപ്പോഴാണ് പിടിയിലായത്. കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ പോലീസ് ഇന്നലെ കോടതിയിൽ അപേക്ഷ നൽകി. സുരക്ഷ പരിഗണിച്ച് തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയ വിനീതിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കൊല്ലം ജില്ലയിൽ ചവറ, കരുനാഗപ്പള്ളി, കൊല്ലം ഈസ്റ്റ് പള്ളിത്തോട്ടം, കുണ്ടറ, ചടയമംഗലം, പാരിപ്പള്ളി തുടങ്ങിയ പോലീസ് സ്റ്റേഷനുകളിലും ആലപ്പുഴ, എറണാകുളം, തിരുവനന്തപുരം ഉൾപ്പെടെ വിവിധ ജില്ലകളിലും വിനീതിനെതിരെ കേസുണ്ട്. ബംഗളൂരിൽ നിന്ന് അടുത്തിടെ വാൻ മോഷ്ടിച്ചതും വിനീതാണെന്ന് തെളിഞ്ഞു. ബംഗളൂരു പോലീസ് ഇന്നലെ കൊല്ലം പോലീസുമായി ബന്ധപ്പെട്ട് പ്രതിയെ തിരിച്ചറിഞ്ഞു. ബംഗളൂരു പോലീസും ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങും. ആലപ്പുഴ, ചെങ്ങന്നൂരിൽ നിന്ന് കാർ കവർന്ന് കൊല്ലത്തേക്ക് മുങ്ങിയ വിനീത് കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ വിവിധ സ്ഥലങ്ങളിൽ കവർച്ച നടത്തി വരവേ കഴിഞ്ഞ പുലർച്ചെ കൊല്ലം നഗരത്തിൽ വെച്ചാണ് പോലീസിന്റെ പിടിയിലായത്. 7-ാം ക്ലാസ്സിൽ പഠനം അവസാനിപ്പിച്ച വിനീത് മറ്റു 3 പേരോടൊപ്പം എടുത്തായിലെ വീട്ടിൽ താമസമാക്കിയതോടെയാണ് മോഷണത്തിലേക്ക് തിരിയുന്നത്. കായലിൽ നിന്ന് വരാൽ മീൻ പിടിച്ച് ദേശീയപാതയിൽ വിൽപ്പന നടത്തിയാണ് സംഘത്തിന്റെ തുടക്കം. ഇടയ്ക്ക് ബേക്കറിയിൽ നിന്ന് ഭക്ഷണ സാധനങ്ങൾ മോഷ്ടിച്ചതിന് പിടിയിലായി. കുട്ടികളുടെ ജയിലിൽ കഴിഞ്ഞതായി പോലീസ് പറഞ്ഞു. ബൈക്ക്, കാർ ഉൾപ്പെടെയുള്ള വാഹനങ്ങളുടെ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ കാര്യങ്ങളെക്കുറിച്ച് നല്ല അറിവുള്ള വിനീത് ബൈക്ക് മോഷ്ടാക്കളായ ചെറുപ്പക്കാർ കൊണ്ടുവരുന്ന വാഹനങ്ങൾ കണ്ടാണ് ബൈക്ക് മോഷണത്തിൽ ആകൃഷ്ടനായത്. നേരത്തെ സൈക്കിൾ മോഷ്ടിച്ചതിന് പിടിയിലായെങ്കിലും ബന്ധുക്കൾ ഇടപെട്ട് പോലീസിൽ നിന്ന് മോചിപ്പിച്ചിരുന്നു. ഇതിനിടെ പ്രദേശവാസിയായ ഒരു ബൈക്ക് മോഷ്ടാവ് തോട്ടിൽ 24 ബൈക്കുകൾ ഒളിപ്പിച്ചു. ഇതിൽ ഒരെണ്ണം വിനീതിനും കിട്ടി. ഇതോടെ ബൈക്ക് മോഷണത്തിലായി ശ്രദ്ധ. കേസുകളിൽപ്പെട്ട് പിടിയിലായി 2019 ഇറങ്ങിയെങ്കിലും എറണാകുളത്ത് കുത്തുകേസിൽ വീണ്ടും പിടിക്കപ്പെട്ടു. അന്ന് ജയിലിലായെങ്കിലും 20,000 രൂപ സംഘടിപ്പിച്ച് ജാമ്യത്തിൽ ഇറങ്ങുകയായിരുന്നു എന്ന് ഇയാൾ പോലീസിന് മൊഴി നൽകി. വാഹനം തടഞ്ഞു നിർത്തി കൊള്ള നടത്തുമ്പോൾ തൊഴുത് യാചിച്ചവരോട് വിനീത് കനിവ് കാട്ടിയ സംഭവങ്ങളുമുണ്ട് എന്ന് പോലീസ് പറയുന്നു. ഒരാളെ വിരട്ടി പണം കവർന്നപ്പോൾ വണ്ടിക്ക് പെട്രോൾ അടിക്കാൻ പണമില്ലെന്ന് അയാൾ പറഞ്ഞപ്പോൾ 200 രൂപ തിരിച്ചു കൊടുത്തു. അതും വാങ്ങി ജീവനും കൊണ്ട് അയാൾ രക്ഷപ്പെട്ടു. വീട്ടിൽ ഭാര്യയും മകനും മാത്രമേ ഉള്ളൂവെന്നും ഭാര്യ തളർന്നു കിടക്കുകയാണെന്നും മറ്റൊരാൾ പറഞ്ഞപ്പോൾ വിരട്ടി വാങ്ങിയ പണം തിരിച്ചു കൊടുത്തു അത്രേ. വാഹനങ്ങൾ തടഞ്ഞു നിർത്തി കത്തി കാട്ടുമ്പോൾ തന്നെ ഒരുവിധപ്പെട്ടവരൊക്കെ വിരണ്ടു പോകുമെന്ന് പോലീസ്. ചോദിക്കുന്നതെല്ലാം കൊടുത്ത് തടി രക്ഷപ്പെടുത്തുന്നതിനാൽ വിനീതിന് കാര്യമായി ആക്രമണം നടത്തേണ്ടി വന്നിട്ടുണ്ട്.
Matilla. Padibai Madipik in the Shilamulayal, Matilahari was the Ubiogikumanum police some shakeno. It will be neither Samma the Chetilla. Churingi and Alkunda Natagar at a Pedis of Namana Vinida. On the end of Masangal Kuli, Tekan Jilagil Kavarcha Parambaratan and Narathial, police sugar cum Pedis of Namai. Kasticha Amba the Ambatan kilogram lere Vatram Tukamula Yal, Rathru Rangun the Padavilla in the police parano. Mostik in the Maharangali, Karangi Kunde Idikim. Police Sanitim Kandal, Bustandilum Mato, Kayer Kadakum. Kaina September Nishamana, we need the highway Kolil Sajiva Magana. Kamugi Shinsi, Machu Kutaligalamuka Jailai Dode, Aditrai, Otekairin operational. Prayat in Avishatil, Vaharangal Mustikanadum, Kolanaratunadum, Lehri Ayal Kundanadum. Police in the Kenil, Vidumbere. Nusas Malayali Varta.